السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد سيد الأولين والآخرين وعلى آله وأصحابه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, 19/2/2021 അഖ്ലാഖുൻ യുഹിബ്ബുഹല്ലാഹു തആല വറസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകരും ഇഷ്ടപ്പെടുന്ന ചില സ്വഭാവ വിശേഷണങ്ങളെ കുറിച്ചാണ് ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. ആമുഖമായി അല്ലാഹുവിനെ വഴിപ്പെടുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് فَإِنَّ اللَّهَ يُحِبُّ الْمُتَّقِينَ, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന ഖുർആനിക ആഹ്വാനമാണ് ഉദ്ധരിക്കപ്പെടുന്നത്. മുഅ്മിനീങ്ങളെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരിൽ ഒരാളോട് പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹു വറസൂലു, അല്ലാഹുവിനും അവന്റെ പ്രവാചകർക്കും ഏറെ പ്രിയങ്കരമായ രണ്ട് സ്വഭാവ ഗുണങ്ങൾ താങ്കളിലുണ്ട്. അൽ ഹിൽമു വൽ അനാത്ത്, ഒന്നാമത്തേത് സഹിഷ്ണുതയും സഹനവുമാണ്. എന്നാൽ രണ്ടാമത്തേത് അവധാനതയും പക്വതയുമാണ്. ഈ വിശുദ്ധമായ ഹദീസിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിവിശിഷ്ടമായ രണ്ട് സ്വഭാവ ഗുണങ്ങളുള്ള തന്റെ അനുചരനെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയുമാണ്. അവയിലൊന്നാമത്തേത് സഹനമാണ്, സഹിഷ്ണുതയാണ്. അത് അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽ പെട്ടതുമാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും സഹനശാലിയുമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന്. സഹനമെന്നാൽ പ്രവാചകന്മാരുടെ സ്വഭാവ വിശേഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ സവിശേഷമായ സ്വഭാവം കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹും മുനീബ്, തീർച്ചയായും ഇബ്രാഹിം ഏറെ സഹനശീലനും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവനും വിനയാന്വിതനുമാണെന്ന്. വിശുദ്ധ നബി മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ സഹനത്തിൽ മാതൃകയായിരുന്നു. ഇടപാടുകളിൽ, ഇതരരുമായുള്ള ഇടപഴകലുകളിൽ പ്രവാചകൻ അനുകരണീയ വ്യക്തിത്വമായിരുന്നു. പ്രവാചകന്റെ കോപത്തെ പ്രവാചകന്റെ സഹനവും സഹിഷ്ണുതയും അതിജയിക്കുമായിരുന്നു. തന്നോട് അതിക്രമം ചെയ്യപ്പെട്ടാൽ പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹനമായിരുന്നു മികച്ചു നിന്നിരുന്നത്. സഹനമെന്നത് സ്വഭാവങ്ങളുടെ നേതാവാണ്. സഹനമാരു കൈക്കൊള്ളുന്നുവോ അവനിൽ നന്മകൾ അധികരിച്ചുകൊണ്ടിരിക്കും. അവനെ ആളുകൾ പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. അതുകൊണ്ടുതന്നെയാണ് ബുദ്ധിശാലികളെല്ലാം സഹനശീലമുള്ളവരായിരുന്നത്. തത്വജ്ഞാനികളെല്ലാം ഈ സ്വഭാവത്തെ ഇഷ്ടപ്പെട്ടതും അതുകൊണ്ടുതന്നെയാണ്. പണ്ടൊരു കവി പാടിയിട്ടുണ്ട്, ഫയാ റബ്ബി ഹബ്ലീ മിൻക ഹിൽമൻ ഫഇന്നനി അറൽ ഹിൽമ ലം യന്ദം അലൈഹി ഹലീമു, അതുകൊണ്ട് രക്ഷിതാവേ നീ എനിക്ക് സഹനശീലം ഓശാരമായി നൽകണമേ, കാരണം സഹനം കൈക്കൊണ്ട ഒരാളും ഖേദിക്കേണ്ടി വരുന്നത് എനിക്കു കാണേണ്ടി വന്നിട്ടില്ല എന്ന്. എന്നാൽ അവധാനത, പക്വത എന്ന് പറയുന്നത് കാര്യങ്ങളുടെ വരും വരായികകളെക്കുറിച്ച്, കാര്യങ്ങളുടെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്ന നല്ല സ്വഭാവമാണ്. ധൃതിപ്പെടാതെ അവധാനതാപൂർവം ആലോചിച്ചു തീരുമാനങ്ങളെടുക്കുക എന്നതാണ്. അത് ബുദ്ധിസ്ഥിരതയുടെ, ഉറച്ച ബുദ്ധിയുടെ ലക്ഷണമാണ്. ഹൃദയസ്ഥിരതയുടെ അടയാളവുമാണ്. എല്ലാ ചുറ്റുപാടുകളിലും, ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളിലും അവധാനത, പക്വത നമുക്ക് നന്മയാണ് കൊണ്ടുവരിക. പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, അത്തുദ്ദതു ഫീ കുല്ലി ഷൈഇൻ ഖൈർ, എല്ലാ കാര്യങ്ങളിലും അവധാനതയുണ്ടാവുക എന്നത് നന്മയാണ്.
ഇല്ലാഫി അംറിൽ ആഖിറ പാരത്രിക കാര്യങ്ങളിൽ അങ്ങനെയല്ല കൂടുതൽ ആലോചിക്കാതെ തന്നെ അള്ളാഹുവുമായുള്ള ബന്ധം സുദൃഢമാക്കേണ്ടതുണ്ടെന്നർത്ഥം അതുകൊണ്ട് ഈ മഹത്തരമായ രണ്ട് സ്വഭാവ ഗുണങ്ങൾ അവധാനതയും സഹനശീലവും നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നത് നാം അവയാൽ അലങ്കൃതരാവുക എന്നത് എത്ര സുന്ദരമായ കാര്യമാണ് നാം നമ്മുടെ ഭാര്യമാരോട് മക്കളോട് അയൽവാസികളോട് സഹപ്രവർത്തകരോട് എന്ന് മാത്രമല്ല നാം ഇടപഴകുന്ന എല്ലാ ചുറ്റുപാടുകളിലും സഹനപൂർവം അവധാനതയോടെ ഇടപഴകുന്നുവെങ്കിൽ അതെത്ര സുന്ദരമായ ഒരു കാര്യമായിരിക്കും അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെയും അവന്റെ ദൂതരുടെയും ഇഷ്ടം നമുക്ക് കരകതമാവുകയും ചെയ്യും നമ്മുടെ ഭൗതികവും പാരത്രികവുമായ ജീവിതം സന്തോഷപൂർണമാവുകയും ചെയ്യും അള്ളാഹുവെ നീ ഞങ്ങളെ അറിവിനാൽ സമ്പന്നരാക്കണമേ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് സഹനത്തിന്റെ സൗന്ദര്യം നൽകണമേ നീ ഞങ്ങളെ തഖ്വയാൽ ആദരിക്കുകയും ഞങ്ങളുടെ ശാരീരിക ക്ഷമത നീ നിലനിർത്തുകയും ചെയ്യണമേ സഹോദരങ്ങളെ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുവും ഇഷ്ടപ്പെടുന്ന മറ്റു ചില സുപ്രധാനമായ സ്വഭാവവിശേഷണങ്ങൾ സത്യസന്ധതയാണ് അമാനത്താണ് വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നതാണ് അയൽവാസികൾക്ക് നന്മ ചെയ്യുക എന്നതാണ് പ്രവാചകർ പറഞ്ഞു മൻ അഹബ്ബ അൻ യുഹിബ്ബഹുല്ലാഹു വറസൂലുഹു ആരെയെങ്കിലും അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകരും ഇഷ്ടപ്പെടണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയസ്ദുഖിൽ ഹദീസ് അവൻ സത്യസന്ധത പാലിച്ചുകൊള്ളട്ടെ സത്യം പറഞ്ഞുകൊള്ളട്ടെ വൽയുഅദ്ദിൽ അമാന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വസ്തുക്കൾ അർഹരിലേക്ക് തിരിച്ചുകൊടുക്കുകയും ചെയ്യട്ടെ വലായുദിജാറ സ്വന്തം അയൽക്കാരനെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ എന്ന് ഇത്തരം സ്വഭാവ ഗുണങ്ങളെല്ലാം ആളുകൾക്കിടയിൽ സ്നേഹം ശക്തിപ്പെടുത്തും അവർക്കിടയിലെ ബന്ധം സുദൃഢമാക്കും അങ്ങനെ സമൂഹത്തിന് ശക്തിയും ഇഴയടുപ്പവും നൽകും അതുകൊണ്ട് നമുക്കിത്തരം ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ സ്വഭാവവിശേഷണങ്ങൾ നമുക്കിടയിൽ ശക്തിപ്പെടുത്താം അങ്ങനെ നമ്മുടെ എല്ലാ ഇടപാടുകളിലും നമുക്കത്തരം സ്വഭാവങ്ങൾ കാത്തുസൂക്ഷിക്കാം നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും ഇത്തരം സ്വഭാവവിശേഷണങ്ങളിൽ നമുക്ക് ശിക്ഷണം ചെയ്യുകയുമാവാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു